പരിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പ്രവൃത്തികളെ അനുകരിക്കരുത് എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ പ്രീതിയും ആദരവും ലഭിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ മാറ്റിയെടുത്തു. അതിനെതിരായാണ് ഈശോയുടെ ഇന്നത്തെ പ്രബോധനം. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളെയും ഞാൻ വിലയിരുത്തേണ്ടതുണ്ട്. വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന പ്രമാണം ഞാൻ പാലിക്കാറുണ്ടോ? എൻ്റെ സൽപ്രവൃത്തികൾ 4 ആളുടെ മുമ്പിൽ പ്രഘോഷിച്ചില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകുമോ? ഞാൻ നല്ലത് പറയുന്നത് ചെയ്യുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാനാണോ? ഞാൻ ദേവാലയത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ പോലും മനുഷ്യരെ കാണിക്കാനാണോ അതോ ദൈവത്തിനായാണോ? എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന വചനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ.